പിആർ ഏജൻസി സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം അതിൽ വല്ലാതെ ഫോക്കസ് ചെയ്യാതെയാണ് മറുപടി നൽകുന്നത്. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായുള്ള വിമർശനങ്ങളുണ്ട്, ചില ആകുലത ഉണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഗൗരവത്തോടെ കാണേണ്ടുന്ന ഈ പരീക്ഷാ സംബന്ധിയായുള്ള ചോദ്യങ്ങൾ അതിനകത്തുണ്ട് താനും. അദ്ദേഹം തന്നെയും പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പിആർ ഏജൻസി വിമർശനത്തെക്കാൾ ഗൗരവമുള്ളത് ഈ പറയുന്ന സ്കൂൾ പരീക്ഷാ വിമർശനമാണ് എന്നതാണ്. അങ്ങനെ ഗൗരവമുള്ള വിമർശനങ്ങളും ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ വേണ്ട രീതിയിൽ, മുഖ്യമന്ത്രി സർക്കാർ വേണ്ട രീതിയിൽ കാണാതെ പരിഹസിച്ച് കളയുകയാണ് എന്ന ആക്ഷേപത്തിന് സാങ്കത്യമില്ലേ ശ്രീ നൌഷാദ്? സനീഷ, ആദ്യം 13 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്, അത് അനന്തമായി നീട്ടിക്കൊണ്ട് പോകാനുള്ളതല്ല. കാരണം അവർക്ക് ഈ പരീക്ഷ, 3 പരീക്ഷ മാത്രമാണ് ഇനി നടത്താനുള്ളത്. ആ പരീക്ഷ എഴുതി അടുത്ത ഘട്ടത്തിലേക്ക്, ഇപ്പോൾ മൂല്യനിർണയം ഉൾപ്പെടെ ബാക്കിയുള്ള പേപ്പറുകളുടെ മൂല്യനിർണയം ഉൾപ്പെടെ തുടങ്ങിക്കഴിഞ്ഞു. ഈ 13 ലക്ഷം വിദ്യാർത്ഥികളുടെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചവരുണ്ട്, മറ്റ് നാല് ജില്ലകൾ കഴിഞ്ഞ് പോകേണ്ടവരുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എൻ്റെ ശുക്കൂർ സാഹിബെ വളരെ കൃത്യമായി അതാത് ജില്ലകളിലും അതുപോലെ വിദേശത്തായി പോയിട്ടുള്ളവർക്കും അവിടെയും പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പരീക്ഷ നടത്തിപ്പിലേക്ക് പോകുന്നത്. 13 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ ഭാവി അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ളതാണ്. ലോകാരോഗ്യ സംഘടന തന്നെ പ്രതികരിക്കണം. അല്ല, യെസ്, അതിനുള്ള ക്രമീകരണം ഇന്നിപ്പോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അപേക്ഷിക്കാം, സെന്റർ മാറ്റിക്കൊടുക്കും. ഏത് ജില്ലയിലാണോ അതാത് ജില്ലകളിൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും, വിദേശത്തുൾപ്പെടെ അതിനുള്ള ക്രമീകരണം ഉണ്ടാക്കും. ആ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഈ പ്രതിപക്ഷത്തെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന സംശയം വരാനുള്ള ഒരു കാരണം ഞാൻ വരാം. ശ്രീ ശുക്കൂർ താങ്കളിലേക്ക്, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശരിയാണ്, അവർ മൂന്നുപേരും നടത്തുമ്പോൾ വേണ്ട, വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്, വേണ്ട ഗൗരവം ആ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്ന സംശയം ഉന്നയിക്കാവുന്നതാണ്. ചില അവർ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപങ്ങളൊക്കെ പരിഹാസ്യമായതാണെന്ന് തോന്നിയ ആളുകളും ഉണ്ടാകും. പക്ഷേ ഇത്രക്ക് ഗൗരവമുള്ള കാര്യം കൂടി അവർ അവരുടെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞുവല്ലോ. ഇപ്പോൾ താങ്കൾ പറയുന്നു ഈ അതാത് ജില്ലകളിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഏർപ്പാടാക്കുമെന്ന്. മുഖ്യമന്ത്രിക്ക് അതിനുള്ള മറുപടി പറഞ്ഞാൽ പോരെ അവരോട്? അവർ ഈ കാര്യം ഉന്നയിക്കുമ്പോൾ അത് സംബന്ധിച്ച് ഒരു വിശദമാക്കൽ പ്രതിപക്ഷത്തെ ബഹുമാനിച്ചുകൊണ്ട് നടത്തിയാൽ പോരെ? അത് ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ടാണത്? അത്രക്ക് പരിഹാസ്യമായിട്ട് തള്ളിക്കളയേണ്ടുന്ന ആളുകളാണോ ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷം? ഞങ്ങൾ ആരോടും ഒരു പരിഹാസവും ഇല്ല, പക്ഷേ പരിഹാസ്യമായ വാർത്തകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ PR വർക്കിനെ കുറിച്ച് പറഞ്ഞു, അതിൽ അദ്ദേഹം തൊട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുക, ഈ 22 കോടി രൂപ ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കം എന്തുവാ നടന്നത്? കൊടുത്തത് എന്താണ്? ചികിത്സാ ധനസഹായം 100 കോടി രൂപ ജനസമ്പർക്ക പരിപാടി വഴി വിതരണം ചെയ്തു. പക്ഷേ 22 കോടി രൂപ അതിന് ചെലവ്. 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 659 കോടി രൂപയാണ് ചികിത്സാ ധനസഹായമായി കൊടുത്തത്. പക്ഷേ ഇതുവരെ പിണറായി ഗവൺമെൻറ് 1254 കോടി രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞു, 1 രൂപ പോലും ചെലവഴിക്കാതെ. മാത്രമല്ല, വലിയ പന്തലിട്ട് ഉദ്യോഗസ്ഥരെ മൊത്തം അവിടെ കൊണ്ടുവന്ന് ആംബുലൻസിൽ ഉൾപ്പെടെ പാവപ്പെട്ട ചികിത്സയിലിരിക്കുന്ന രോഗികളെ ആംബുലൻസിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ദർശനം നടത്തി കൊടുത്തത് ചികിത്സാ ധനസഹായം. ഇത് നടത്തിയവർക്ക് ഈ തരത്തിലൊക്കെ തോന്നും. കാരണം BBC പോലെ ലൈവായി ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന അസഹിഷ്ണുതയെ മാത്രമാണിത്. ഇവിടെ എന്തെല്ലാം കോപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ സ്പ്രിങ്കിളിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളവർ, ഞാൻ ചോദിക്കുക, ഈ വലിയ അഴിമതി ആരോപണം പറഞ്ഞിട്ട് കോടതി കൊടുത്തപ്പോൾ ഒരു വരി, ആ കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ഒരു വരി എഴുതി ചേർത്തോ അഴിമതിയെക്കുറിച്ച്? ബഹുമാനപ്പെട്ട കോടതി തന്നെ അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. പിന്നെ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്, ഇവിടെ ഈ പിന്നെ വിവരങ്ങൾ ചോരുന്നു എന്ന് പറഞ്ഞിട്ട് ബോധപൂർവം, അതിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വളരെ ബോധപൂർവം ഒരു കോൺഗ്രസിൻ്റെ IT വിദഗ്ധനെ കൊണ്ട്, കോൺഗ്രസിൻ്റെ IT സെല്ലിൽ പ്രവർത്തിക്കുന്ന ആളിനെ കൊണ്ട് കാസർഗോഡ് ഈ ഞങ്ങളെ കോവിഡ് രോഗി എന്ന വ്യാജേന പ്രചരണം നടത്തിയതും മറന്നുപോയോ? പിന്നെ ഇതിന്റെ തുടക്കം മുതൽ വീണ്ടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ തുടക്കം മുതൽ ഇതിനെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്ന പണിയുമായിട്ടാണ് പോകുന്നത്. അല്ല, ഒരു കാര്യം കൂടെ പറയണം. അല്ല, സനീഷ, ഒരു കാര്യം കൂടെ
പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഈ താഴെത്തട്ടിലുള്ള അതുപോലെ തന്നെ ജനങ്ങളുമായി ദൈനംദിന ബന്ധമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഒരുമയോടെ നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണിത്. അതാണ് ജനങ്ങളുടെ വിജയമാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്.